വളരെ അപകടകാരിയായ ഒരു നാർക്കോട്ടിക് ഡ്രഗ് അഥവാ ലഹരി മരുന്നാണ് കൊക്കെയിൻ. ലോകമെമ്പാടും പല പേരുകളിൽ ഇതറിയപ്പെടുന്നു. കൊക്കെയിൻ്റെ അങ്ങനെയുള്ള ചില പേരുകൾ ഇതാ, ഇവയൊക്കെയാണ്: കോക്ക്, ബ്ലോ, ക്രാക്ക്, റോക്ക്, വൈറ്റ് ഡസ്റ്റ്, സ്റ്റാർ ഡസ്റ്റ്, നോസ് കാൻഡി, ടൂറ്റ്, ബിഗ് സി, വൈറ്റ് ലേഡി, പേൾ, ലൈൻ, റെയിൽ, ചാർലി എന്നിവയാണ് ആ പേരുകൾ. സത്യത്തിൽ എന്താണ് ഈ കൊക്കെയിൻ? കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു രാസവസ്തു ആണോ ഇത്? അതോ കഞ്ചാവ് പോലെ ഒരു ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണോ? കൊക്കെയിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തെല്ലാമാണ്? അതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ ലഹരി പിടിപ്പിക്കുന്നത്? വൈദ്യശാസ്ത്ര രംഗത്ത് കൊക്കെയിന് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കുറേയേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. തെക്കേ അമേരിക്കയിൽ ജന്മമെടുത്തുവെന്ന് കരുതപ്പെടുന്ന എർത്രോസൈലം കൊക്ക എന്ന ചെടിയുടെ ഇലകളാണ് കൊക്കെയിൻ്റെ ഉറവിടങ്ങൾ. ഈ ചെടിയിൽ നിന്നാണ് കൊക്കെയിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ചെടിയുടെ ഇലകളിൽ നിന്ന് ചില പ്രത്യേക രാസവസ്തുക്കൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് കൊക്കെയിൻ വേർതിരിച്ചെടുക്കുന്നത്. കൊക്കെയിൻ എക്സ്ട്രാക്ഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. മൂക്കിലൂടെ വലിച്ചും ഞരമ്പിൽ ഇഞ്ചക്ട് ചെയ്തും മറ്റുമാണ് കൊക്കെയിൻ പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. എത്ര അളവിൽ ഉപയോഗിച്ചു എന്നതിനനുസരിച്ചും ഉപയോഗിച്ചയാളുടെ ആരോഗ്യം, മാനസിക സ്ഥിതി എന്നിവയനുസരിച്ചും പല തീവ്രതയിലാണ് കൊക്കെയിൻ ശരീരത്തിൽ പ്രവർത്തിക്കുക. മറ്റു മരുന്നുകൾക്കൊപ്പം ഉപയോഗിക്കുന്നതിലൂടെയും കൊക്കെയിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങളുണ്ടാവും. മനുഷ്യ ശരീരത്തിനുള്ളിൽ ചെല്ലുന്ന കൊക്കെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നോക്കാം. തലച്ചോറിൽ നടക്കുന്ന ആശയവിനിമയങ്ങളുടെ നിയന്ത്രണം ന്യൂറോൺസ് അഥവാ നാഡികളുടെ കയ്യിലാണുള്ളത്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആശയങ്ങൾ വഹിച്ചുകൊണ്ടുപോകുന്ന രാസവസ്തുക്കളെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ, പ്ലഷർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് ഇതറിയപ്പെടുന്നത്. തലച്ചോറിൽ ഒരു ന്യൂറോൺ അവസാനിക്കുന്ന ഭാഗത്തിനും മറ്റൊരു ന്യൂറോൺ ആരംഭിക്കുന്ന ഭാഗത്തിനുമിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. സിനാപ്സ് എന്നാണ് ഈ ഗ്യാപ്പ് അറിയപ്പെടുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഈ ഗ്യാപ്പിലേക്കാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ സിനാപ്സ് എന്ന ഈ ഗ്യാപ്പിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ഡോപ്പമിനെ കൃത്യമായി ആവശ്യമുള്ള ഇടത്തേക്ക് കൊണ്ടുപോകുന്ന ചില രാസവസ്തുക്കളുണ്ട്. ട്രാൻസ്പോർട്ടേഴ്സ് എന്നാണവ അറിയപ്പെടുന്നത്. സിനാപ്സിൽ ആവശ്യത്തിലധികം ഡോപ്പമിൻ കെട്ടിക്കിടക്കാതിരിക്കാൻ ഇത്തരം ട്രാൻസ്പോർട്ടേഴ്സ് സഹായിക്കുന്നു. കൊക്കെയിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ട്രാൻസ്പോർട്ടേഴ്സിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും സിനാപ്സിൽ ഡോപ്പമിൻ ആവശ്യത്തിലധികം കെട്ടിക്കിടക്കുകയും ചെയ്യും. ഇതുമൂലം ന്യൂറോണുകൾ സാധാരണയിലും കൂടുതൽ ഉത്തേജിപ്പിക്കപ്പെടും. ഇങ്ങനെയാണ് കൊക്കെയിൻ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുക. കൊക്കെയിൻ ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും കുഴപ്പങ്ങളും എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ഹൃദയമിടിപ്പ് വേഗത്തിലാവും, ബി പി, ശരീര താപനില എന്നിവ ഉയരും. അളവിലധികമായി സന്തോഷം അനുഭവപ്പെടും. വേദന തിരിച്ചറിയാൻ കഴിയാതെ വരും. കൂടുതൽ സംസാരിക്കാൻ തോന്നും. കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സ്വഭാവ മാറ്റമുണ്ടാവും. മാനസിക രോഗങ്ങൾ ഉണ്ടാവും. വിറയൽ അനുഭവപ്പെടും. ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും വിചിത്രമായി അനുഭവപ്പെടും. ഇൻസോംനിയ അഥവാ ഉറക്കമില്ലായ്മ ഉണ്ടാവും. വിശപ്പ് കുറയും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇതുമാത്രമല്ല, കൊക്കെയിൻ ഉപയോഗിക്കുന്നവരിൽ പാർക്കിൻസൺസ് രോഗമുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനൊക്കെ പുറമെ അമിതമായ ഉപയോഗത്തിലൂടെ മരണം വരെ സംഭവിക്കാം. വൈദ്യശാസ്ത്ര മേഖലയിൽ അനസ്തീഷ്യ നൽകാനായി കൊക്കെയിൻ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ മാറ്റിമറിക്കുന്ന ഒരു മഹാമായാജാലക്കാരൻ തന്നെയാണ് കൊക്കെയിൻ. ഈ ജാലവിദ്യയിൽ ഒരിക്കൽ വീണുപോയാൽ പിന്നീടൊരു മടക്കത്തിനും തിരിച്ചുപോക്കിനും സാധ്യത വളരെ കുറവാണ്.